നമസ്കാരം. മിഡാസ് രാജാവിനെക്കുറിച്ച് ഗ്രീക്ക് പുരാണത്തിൽ രസകരമായ ഒരു കഥയുണ്ട്. രാജ്യഭരണത്തിലും ധനസമ്പാദനത്തിലും വളരെ സമർത്ഥനായിരുന്ന മിഡാസിന് ഇനിയും കൂടുതൽ ധനം സമ്പാദിക്കണം എന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൈനീഷ്യസ് ദേവനോട് പ്രാർത്ഥിക്കുന്നു, താൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറണം. ദേവനാകട്ടെ വരം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. താൻ തൊടുന്നതെല്ലാം സ്വർണമാകുമല്ലോ എന്ന അത്യധികമായ ആഹ്ലാദത്തോടുകൂടി മിഡാസ് കഴിക്കാനെടുത്ത ഭക്ഷണവും തൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഓമന പുത്രിയെ വാരിയെടുക്കുമ്പോൾ ആ മകളും ഒക്കെ സ്വർണമായി പോകുന്നത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അതേപോലെ തന്നെ മിഡാസ് ദ ഡൈനീഷ്യസ് ദേവനോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഈ വരം അങ്ങ് തിരിച്ചെടുത്തുകൊള്ളൂ എന്ന്. ദേവൻ ഒട്ടും മടിച്ചില്ല, വരം തിരിച്ചെടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദുരാശ വഴി ഉണ്ടായ ദുരന്തത്തിൻ്റെ കഥയാണ് മിഡാസിൻ്റേത്. വാസ്തവത്തിൽ മിഡാസിനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഡൈനീഷ്യസ് ദേവൻ അദ്ദേഹത്തിന് ഈ വരം നൽകിയത് തന്നെ. മിഡാസ് പാഠം പഠിച്ചു എന്ന് ഉറപ്പായപ്പോൾ വരം ദേവൻ തിരിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരാശയേറുമ്പോൾ മിഡാസ് രാജാവിനുണ്ടായതുപോലെ സന്തോഷ പര്യവസായിയായി നമ്മുടെ ജീവിതം മാറണമെന്നില്ല. ദുരാശ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറെ ദുരന്തങ്ങൾ വരുത്തി വച്ചേക്കാം. അപ്പോൾ പിന്നെ ദുരാശ വെടിഞ്ഞ് ആഗ്രഹങ്ങൾ മിതമായ രീതിയിൽ മാത്രമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. ദുരാഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ജീവിതം നേരായ വഴിയിലൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ദുരന്തങ്ങൾ നമ്മെ വിടാതെ പിടികൂടും എന്നത് എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം.